വീണു ചിതറിയ പളുങ്ക് മണികളായി മധുമിതയുടെ പ്രണയം. മധു, ലവ് യു. ലവ് യു ടു. ആദിത്യന്റെ ശരീരത്തിൽ ഫോർമലിന്റെ ഗന്ധം. ഇതുവരെ ആരും പറയാത്ത കഥയുമായി ADN ഗോൾഡ് ടിവി തിങ്കളാഴ്ച ആരംഭിക്കുന്നു. രുധിരം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണമൊന്ന് അമർത്തിയേക്കണേ. അതിൻ്റെ കൈ ക്യാഷൊന്നുമില്ലല്ലോ, പിന്നെ എവിടെ നിന്നത്? ഞാനേ ഓഫീസിൽ ഒരുത്തിന് കടം കൊടുത്തായിരുന്നു, അപ്പം അവൻ തിരിച്ചെന്നേ. നോക്കുന്നു. അല്ല, കഴുത്തിൽ ആ മാല അവിടെ തന്നെ ഉണ്ടോന്ന് നോക്കിയത്. നീ എന്ത് വിചാരിച്ച, ഞാൻ മാല പണയം വെച്ചിട്ട് എനിക്ക് പൈസ തരുമെന്നാ? പിന്നെ ഇവിടെ പട്ടിണി നടന്നാൽ പോലും ഞാൻ ഈ മാല പണയം വെക്കൂല. എൻ്റെ അമ്മ വാങ്ങിച്ചാ മാലയത്. ഓ, അപ്പൊ അമ്മ വാങ്ങി തന്നതിനൊക്കെ വിലയുണ്ടല്ലേ. ഞാൻ കല്യാണത്തിന് ഒരു റിങ് മേടിച്ചെന്ന്. അതെവിടെ? അത് പിറ്റേ തന്നെ കളഞ്ഞു പോയല്ലോ. കളഞ്ഞതല്ല, നീ നിന്റെ ഫ്രണ്ട്സിന് വെള്ളോടി പാർട്ടി നടത്താൻ വേണ്ടി വിക്കോട്ട് വിറ്റതാ. വെള്ളോടി പാർട്ടിക്കാ? ഞാനാ ഒന്ന് പോടി മോതിരം വിറ്റിട്ട് ഒന്നല്ല പാർട്ടി നടത്തിയത്, അത് വേറെ രീതിയിലാ. നീ അത് വിറ്റിട്ട് പാർട്ടി നടത്തിയത് നിന്റെ അടുത്ത് ആര് പറഞ്ഞു? നീ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഇപ്പൊ പറഞ്ഞു. ആ സമയത്ത് നീ എന്റെ എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. ആ അബി, നമ്മളെ കല്യാണം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചോ? ഇല്ല, ഞാനും വിചാരിച്ചില്ല. അബി, അതേ നമ്മളെ അച്ഛനമ്മയെ നമ്മളെ കല്യാണം നടത്തുന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ കാത്തിരിക്കുമായിരുന്നു. എത്ര നാള്? എത്ര നാള് വേണമെങ്കിലും. ആണോ? അഥവാ കാത്തിരുന്നിട്ട് നടത്തുന്നില്ലായിരുന്നെങ്കിലോ? ഞാൻ വേറെ കല്യാണമേ കഴിക്കില്ല. അങ്ങനെങ്കിലേ എന്നെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോണ്ട് പോയിരുന്നെങ്കിലോ? ഞാൻ എൻ്റെ ജീവിതമേ അവസാനിപ്പിച്ചു. അങ്ങനെയൊന്നും പറയില്ലേ അബി. വെറുതെ പറഞ്ഞല്ലേ. നിന്നെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ജീവിതമേ കണ്ടെന്ന് വെച്ചു. എന്നെ അത്ര ഇഷ്ടമാണോ? എത്ര ഇഷ്ടമുണ്ട്? ഒരുപാട്. ഒരുപാടെന്ന് പറഞ്ഞു? ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. എന്നാലും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലടി. അങ്ങനെ അബി, അബിക്ക് എൻ്റെ അടുത്തല്ലാണ്ട് വേറെ അടുത്ത് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? എൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മ എടുത്ത്. അതല്ല, പിന്നെ എന്നെ അല്ലാണ്ട് വേറെ പ്രണയം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ ആദ്യമായിട്ട് അട്രാക്ഷൻ തോന്നിയത്, ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്കൊരു ഹിന്ദി ടീച്ചർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിടോ ടീച്ചർ ഇതറിഞ്ഞോ? അതൊരു വാട്സാപ്പിലായിരുന്നു. പിന്നെ ഏത് പ്രശ്നമുണ്ട്? എന്താ? പിന്നെയാണ് ഞാൻ അറിഞ്ഞത് പുള്ളിക്കാരിക്ക് എന്റെ പ്രായത്തിലുള്ളൊരു മോളുണ്ടെന്ന്. അപ്പൊ ആ മോളെ ലൈൻ വലിച്ചാണോല്ലേ? ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ട് പോലും ഇല്ല. എന്നാലും പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ അടുത്ത് ലവ് തോന്നിയല്ലോ. അതൊക്കെ ആ പ്രായത്തിൻ്റെ ചാപല്യോടി. നിനക്ക് ആരോടാ ഇഷ്ടം തോന്നി? എനിക്കോ? അങ്ങനെ ചോദിച്ച എൻ്റെ അച്ഛനോടും പിന്നെ ലാലേട്ടനോടും. അബി, ഞാൻ ഇട്ടിരുന്ന റിങ് എവിടെ? ഞാൻ പറയായിരിക്കുമായിരുന്നു. എന്താ? എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴേ എൻ്റെ ഓഫീസിലുള്ള കുറച്ച് ആൾക്കാർ ട്രീറ്റ് ചോദിച്ചു. അപ്പം സാലറി കിട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പണയം വെച്ചു. പണയം വെച്ചു? എന്നാലും ഞാൻ ഇട്ടെന്ന് റിങ്ങല്ലേ അത്. വിഷമമായോ? വിഷമമായെന്ന് വെച്ചാൽ വിഷമമായി, പക്ഷെ എനിക്ക് പ്രശ്നമില്ല. എനിക്കെൻ്റെ റിങ്ങിനെക്കാളും വലുത് എനിക്ക് എൻ്റെ അബിയാ. അബി.
അപ്പൊ ഇതൊക്കെയാണല്ലേ ഞാൻ അന്ന് കാണിച്ച മണ്ടത്തരങ്ങൾ. എന്തോന്ന് മോതിരം കൊണ്ട് വിറ്റ് ചെലവ് നടത്തിയതോ? മോതിരം വിറ്റതല്ല, നിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. എല്ലാ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോന്ന് ആർക്കറിയാം? അല്ല, പറയാത്ത കാര്യങ്ങളും കാണുമല്ലോ, അതാ പറഞ്ഞത്. അതെ, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നാണ് അർത്ഥമല്ലേ? ഉണ്ടെങ്കിൽ കണക്കായിപ്പോയി. എനിക്കറിയാം, എന്തെങ്കിലും കാണുമായിരിക്കും, അല്ലാതെ ഇങ്ങനെ സംസാരിക്കില്ലല്ലോ. ആ ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നോട് പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനി കാര്യങ്ങൾ പറയണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഭയങ്കര സ്നേഹം കാണിച്ചല്ലേ മോളെന്ന്? ഇതൊന്ന് അഭിനയോട്. അയ്യോ, സാർ കൂടുതൽ വാങ്ങിയതൊന്നും ആവണ്ട. മനസ്സിൽ കുറെ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടാണ് ഇനി ഒരു രഹസ്യം ഇല്ലെന്ന് സാർ വലിയ കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വെച്ചിട്ട് തന്നെ നീ കുറെ കഥകൾ ഉണ്ടാക്കി എടുത്തായിരുന്നല്ലോ. നീയേ അന്ന് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി പോയ അഡ്വക്കേറ്റ് അടുത്ത് എന്തോ പറഞ്ഞേ? ഞാൻ ഒരു ഹിന്ദി ടീച്ചർ തമ്മിൽ അതിനാണ് അല്ലേ? എടി, അറിവില്ലാത്ത പ്രായത്തിൽ തോന്നിയ ഒരു വികാരത്തിന്റെ പേരിൽ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കൂടി? ഭർത്താവിനെ പറ്റി ഭർത്താവിനെ ഹിന്ദി ടീച്ചറും ചേർത്ത് ഒരു ഭാര്യക്ക് അങ്ങനെ പറയാമെങ്കിൽ ലാലേട്ടനെ നിന്നെയും ചേർത്ത് എനിക്ക് അങ്ങനെയും പറയാം. ഓഹോ, അപ്പോഴേ ഈ കുഞ്ഞിനെ പഠിപ്പിച്ച ടീച്ചറിനടുത്ത് പ്രണയം തോന്നിട്ടുണ്ടെങ്കിൽ അവൻ വളരുമ്പോ അവൻ ആരോടെയും പ്രണയം തോന്നാം, അറിയാവോ? പഠിപ്പിച്ച ടീച്ചറിനോട് സ്നേഹം തോന്നാത്തായിട്ട് ഒരാൾ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, ഇനി ഒട്ടും ഉണ്ടാവാനും പോകുന്നില്ല. അതുപോലെ തന്നെ എന്റെ കാര്യവും ഏതൊരു നടന്നത് ഇഷ്ടം തോന്നാത്ത ഒരു പെമ്പിളി ലോകത്ത് കാണത്തില്ല. സമ്മതിച്ചു. നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത പ്രാവശ്യം അഡ്വക്കേറ്റിനെ കാണാൻ പോകുമ്പോഴത്തേക്ക് ഹിന്ദി ടീച്ചറിന്റെ കാര്യം വിഡ്രോ ചെയ്യാൻ പറയണം. അങ്ങനെയാണെങ്കിൽ എന്റെ ലാലിന്റെ കാര്യം വിഡ്രോ ചെയ്യാൻ പറയണം. പറയൂ. ഓ, വെച്ചേരാ, എന്തെങ്കിലും ആവശ്യം വരുമല്ലോ, കൈ കിട്ടുമ്പോ തന്നാ മതി. ഒരു ആവശ്യമില്ല, തൽക്കാലത്തേക്ക് എന്തെങ്കിലും വെച്ചേ, എല്ലാ കണക്കുകളും തീർത്ത് തീർത്ത് പോണം. അങ്ങനെയാണെങ്കിൽ വീട്ടു സാധനങ്ങൾ വാങ്ങിച്ച പൈസ കൊടുത്താ. എന്തോന്ന്? വീട്ടു ആവശ്യങ്ങൾക്ക് ഞാൻ സാധനങ്ങൾ മേടിച്ചു, അതിന്റെ പൈസ ഉണ്ടെങ്കിൽ തരാം. തൽക്കാലം നീ ഇത് വേ, ബാക്കി ഞാൻ അങ്ങനെ ഒപ്പിച്ചേരാ. പറയാത്ത രഹസ്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കും. ഇന്നലെ രാത്രി ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചില്ലടാ, നമുക്ക് ആ ബാങ്കിൽ പോണം ലോണിന്റെ ആവശ്യമായിട്ട്. ബാങ്കിലാ? ആ, ഞാൻ മെസ്സേജ് കണ്ടില്ല. എടാ മെസ്സേജ് കണ്ടിടാം, ഒന്നാതെ ആ ബാങ്കിലെ മാനേജർ ഒരു സ്ത്രീയാണ്, അവര് പഞ്ചായത്തിലൂടെ കാര്യം ഭയങ്കരമാണ്. ചെന്നിൽ 10 മണിക്ക് ചെന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര മണി? ഇതാ ഇപ്പം സമയമായോ? എടാ ഞാൻ ഒരു കാര്യം, ഒരു 10 മിനിറ്റ് ഞാൻ റെഡി ആയിട്ട് വരാം. അല്ല, നീ റെഡി ആവുമ്പോൾ എടാ പുൻ സംസാരിച്ചു, എനിക്ക് റെഡി ആവാം. റെഡി ആവുമ്പോൾ പട്ടി അളിയാ പട്ടി, ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞാ ഇതിരി അല്ല, പെട്ടെന്ന് റെഡി ആവാൻ. എടാ എനിക്ക് റെഡി ആവാറേ, നിങ്ങൾ കേറി കാര്യങ്ങളിലൊക്കെ ഫോൺ വിളിച്ച് പറയണം, മെസ്സേജ് അയക്കില്ലേ, അവൻ വലിയ ബിസിനസ് മാൻ ആവാൻ കിടക്കണം, 10 പൈസ കയ്യില്ലാതെ. നിന്റെ ബാലൻസ് ഉണ്ടോ? എന്തേലും രാവിലെ ചെമ്പിനെ തുമ്പിൻ കൂടെ എങ്ങോട്ടാ? ഞങ്ങൾ മാത്രമല്ല, അവിയും ഞങ്ങളോട് വരുന്നുണ്ട്. എന്തെങ്കിലും ഉടായിപ്പോയി എന്റെ പൊന്നു, ഈ രാവിലെ നല്ലൊരു കാര്യത്തിന് മുമ്പ് ഒരുമാതിരി നെഗറ്റീവ് പറഞ്ഞ് മനുഷ്യന്റെ ആവേശം കളയല്ലേ? ഞാൻ ആവേശം കളഞ്ഞത്? എടാ, ഒരു നല്ല കാര്യത്തിന് നമ്മൾ പോവുകയാണെങ്കിൽ അത് നല്ലതാണെങ്കിൽ അത് നടക്കും. ഏ, അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സംഭവാമി യുഗയുഗേ എന്ന് കേട്ടില്ലേ? അത് ശരിയാണ്. പറ, എന്താ പരിപാടി? എന്താ പിശുപിശിക്കണം? എന്താ കാര്യം പറ? കാര്യൊന്നുമില്ല. പിന്നെ
പിന്നെന്തുവാ എനിക്ക് സുഖമാ. നിങ്ങൾ കാര്യം പറ നിങ്ങൾ എവിടെ പോന്നെ? ഞങ്ങളൊന്നും പോന്നില്ല. ആരെ കാണാൻ പോന്നെ? ആളിന് പേരില്ലേ? ആരാന്ന് പറ? ഒരാള്. അതല്ല ഞാൻ ചോദിച്ചത് ആരാന്ന്. ആരതി നമ്പ്യാർ. ആരത? ആരതല്ല, ആരതി നമ്പ്യാർ. അത് ആരാന്ന്? അത് ആ പുള്ളിക്കാരിയാണ് നമുക്ക് പൈസ ഒന്ന് സഹായിക്കുന്നത്. അവളെ നിങ്ങക്ക് പൈസ തരുന്നത്? ഹളിയോ പൊളിച്ച് നിന്നെ കണ്ട തന്നെ അവർക്ക് ഇഷ്ടപ്പെടും ഉറപ്പാ. പിന്നല്ല ഇവനൊന്നും ഇഷ്ടപ്പെട്ടാ മതി പോ. അളിയാ ഇതിനകത്ത് ഒരു ഐറ്റം കൂടെ കുറവുണ്ട്. ആ എന്താന്ന് വെച്ചാ നീ ഈ ടൈമിൽ അങ്ങോട്ട് കെട്ടുമല്ലോ പൊളിക്കും. ഇതിന്റെയൊക്കെ വലിയ ആവശ്യം ഉണ്ടോ? ആവശ്യമുണ്ട്. പിന്നെ ഇല്ലാതെ എന്നിട്ട് അളന്നു നോക്കുന്നു. അളന്ന് കെട്ടിട്ടില്ലല്ലേ അതിന്റെ മോനെ. ഇതിനൊക്കെ കെട്ടിട്ടുണ്ട് ആവശ്യത്തിന്. നിങ്ങൾക്ക് ഒരു വിഷം ഉണ്ട് മക്കളെ. ആ കെട്ടുന്ന പോലല്ല, ഈ കെട്ടില്ല, ഇത് വേറെ കെട്ട, പ്രത്യേക തരം കെട്ട. ഇത് വേണോ? പിന്നെ ഇതുണ്ടല്ലോ കൊള്ളത്തുള്ളൂ. എന്തോന്നാ ഇത്? പെണ്ണാണോ മോനടേ? അല്ല അതുപോലെയൊക്കെ തന്നല്ലോ. അപ്പം പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ട 10 ലക്ഷം രൂപ സ്ത്രീധനം കിട്ടും. ോട് ഒരാളെ കാണാൻ ഈ ആളെന്ന് പറയുന്നല്ലാണ്ട് ആരെ കാണാൻ പോണെന്ന് പറ. എന്തോന്നാ പേര് എനിക്ക്? ആരതി നമ്പ്യാർ. ആരതി നമ്പ്യാർ തന്നെ. ആരതി നമ്പ്യാരെ കാണാൻ പോണം. പാപ്പാ ലേറ്റാ കണ്ട, പെട്ടെന്ന് പോ. അല്ലെങ്കിൽ നീ അതൊക്കെ നോക്കാറുണ്ട്? നോക്കണം, നമുക്ക് ഈ കാര്യത്തിലൊക്കെ നോക്കിയേ പറ്റും. സംസാരിച്ചോണ്ടിരിക്കാതെ പെട്ടെന്ന് എന്റെ പൊന്നു മഹി നല്ലൊരു കാര്യത്തിന് പോകുമ്പോ പുറകെ നിന്ന് ഇങ്ങനെ വിളിക്കല്ലേ, വന്നിട്ട് പറഞ്ഞു തരാം. എന്താ പൊന്നാളി, അവളെ എങ്ങനെങ്കിലും അടിച്ച് വീഴ്ച പറ്റൂ. ആ പിന്നെ എന്തിനാ കാര്യങ്ങളൊക്കെ? നീ എന്താടാ ഒന്നും അറിഞ്ഞുകൂടാതെ കണക്ക് വണ്ടി എടു. എന്തുള്ള ബാറ്ററി വീക്കണെന്നു പറയാ? എന്റെ പൊന്നാളിയ, ഇങ്ങനത്തെ കാര്യങ്ങളില് ഇതൊക്കെ സഹജമുള്ള പ്രശ്നമാണ്. അളി നമ്മളെ തളരല്. നമുക്ക് ആട്ടോ അടിച്ചു പോയാലോ? ഓട്ടോ അടിച്ചു പോവാ. ഓ ഇറങ്ങി ഇറങ്ങി ഇറങ്ങി, സമയം പോയി. മുത്തേ പെട്ടെന്ന് പോവാ. ഓട്ടോ ഓട്ടോ. ഓ ആ ഏത് പെണ്ണ് കാണാൻ പോണതായിരിക്കും? എന്തിനായിരിക്കും കാണാൻ പോകുന്നത്? എന്തായാലും ഡിവോഴ്സ് കിട്ടാൻ ഒരു പെണ്ണും കല്യാണം കഴിക്കാൻ പോകുന്നില്ലല്ലോ. എന്താ എന്തിനായിരിക്കും? നീയൊക്കെ രണ്ടുപേരും ടെൻഷൻ അടിക്കാതെ നമ്മളെ പേഴ്സണാലിറ്റി വെച്ച് നമുക്ക് എന്തായാലും ലോൺ കിട്ടും. അളിയാ നിന്നിലാണ് ഏക പ്രതീക്ഷ. ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട, കിട്ടിയാ കിട്ടി, അങ്ങനത്തെ രീതിയിൽ ഇരുന്നാ മതി. നീ നിന്റെ ലക്കും ലുക്കും ഒക്കെ വെച്ചിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. വീട്ടിൽ പോയിരിക്കുന്നത് ജീപ്പിൽ പോണ്ടോ? ഇത് ജീപ്പ് എന്തുവാടാ ഇത്? ജീപ്പ് ഇതാണ് ജീപ്പ്. പുതിയതല്ലേ അളി, അത് കണ്ടാ തന്നെ പറയാം 5 വർഷം പഴക്കുണ്ടെന്ന്. നീ ഇതൊന്ന് ചീവിട്ട് അത് കണ്ട ആ സൈഡിൽ കൊണ്ടുപോലെ അവർക്കിട്ട് കള. ആരെങ്കിലും കണ്ടാ വില പോവും. ഉപയോഗിക്കാ പിന്നല്ലേ ഈ സാധനം പുറത്തെടുത്ത്. ഇതും കൂടെ ഒരു അലമ്പ് കാണിക്കാടാ. കൊടുത്തുടേ അതെ.
നമ്മൾ രണ്ടുപേരും കരണ്ട് ആവശ്യമില്ലല്ലോ. പിന്നെന്ത് വേണം? പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കാനാ, അതൊന്നും പറ്റൂല. അതാ അങ്ങനെ പറഞ്ഞല്ല, ഞങ്ങൾ അകത്ത് കയറി കാര്യം സംസാരിച്ചിരിക്കാം, നീ ഇവിടെ ഇരുന്നാ പോരെ. പിന്നെ എന്നാ കോപ്പിനാണ് എന്നെ വിളിച്ചോണ്ട് വന്ന്? സമാധാനപ്പെടും, അകത്ത് കയറിയിട്ട് കാര്യം സംസാരിച്ച് ഓക്കെ ആക്കിയാ പോരെ. ഇപ്പൊ ആറ് കയറുന്നുണ്ടോ? പോടെ, ഈ ബിസിനസ് ആരൊക്കെയാണ് തുടങ്ങണം? നമ്മളെ മൂന്ന് പേരും തന്നെ. ഓ, ആ പിന്നെ എന്നെ എന്തിനാണ് ഒറ്റപ്പെടുത്തുന്നത്? നിന്നെ ആരും ഒറ്റപ്പെടുത്തിയതിന്? ജസ്റ്റ് കാര്യം കയറി സംസാരിക്കാന്നല്ലേ പറഞ്ഞോളൂ. ഒന്നുമില്ല, അവൻ പറഞ്ഞല്ലോ നിങ്ങൾ രണ്ടുപേരും. നിന്നെ ആരും ഒറ്റപ്പെടുത്തിട്ടൊന്നും ഇല്ല, നിന്റെ തോന്നല. എനിക്ക് തോന്നിയതൊന്നും അല്ല, നീ ഇപ്പം വരെ വരെ അങ്ങനെയാണ്. പിന്നെ പറയുന്നേ ബാങ്കാണ് കുറച്ച് മാന്യത പാലിക്കും. അതല്ലേ, മൂന്ന് പേർക്ക് കേറാ. ഹലോ ഡോക്ടർ. ആ ഹലോ അഭിഷേക്. ഞാൻ പുറത്തൊരു ആവശ്യം. അഭി, ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു, അഭി കിട്ടിയില്ല. ഇന്നലെ കുറച്ച് ബിസി ആയിപ്പോ ഡോക്ടറെ. ആ ഞാൻ വിളിച്ചതേ, ആ ഈ അഭിഷേകിന് ഈ ഹരി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ സംഭവം എന്താണെന്ന് അറിയോ? ഇന്നലെ എന്നെ ഇവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് കൗൺസിലിങ്ങിനായിട്ട് വിളിപ്പിച്ചായിരുന്നു. നമ്മൾ ഈ സാധാരണ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളൊക്കെ പോയി കൗൺസിൽ ചെയ്യാറുണ്ട്, അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ. അപ്പോൾ അങ്ങനെ വിളിപ്പിച്ചപ്പോൾ ഇതായിരുന്നു കക്ഷി, ഹരി എന്ന് പറഞ്ഞ ആളായിരുന്നു കക്ഷി. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് കള്ളനോട്ടും കഞ്ചാവൊക്കെ ആയിട്ട് എല്ലാ തരികട പരിപാടിയുള്ള ആളാ. അല്ല അതൊക്കെ എനിക്കറിയാം ഡോക്ടറെ, സംഭവം ഓക്കെയാണ്. പക്ഷേ അല്ല, ഇതിപ്പം ഡോക്ടർ കാര്യത്തിലേക്ക് വന്നു. ആ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അവിടെ ചെന്ന് പുള്ളിയെ കൗൺസിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോ പുള്ളി നിങ്ങളുടെ രണ്ടുപേരെയും പേര് ഇങ്ങനെ പറയുകയുണ്ടായി, അഭിഷേക് മഹിത. അപ്പൊ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു, ഈ ഹരി നിങ്ങൾക്ക് എന്തോ പണി വെച്ചിട്ടുണ്ട് കേട്ടോ അഭിഷേകിന്. നിങ്ങളുടെ കാറിന്റെ ഡിക്കിയിൽ എന്തോ കഞ്ചാവ് എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അവിടെ കോൺസ്റ്റബിളിന്റെ അടുത്ത് പറയുന്നു കേട്ടു. പിന്നെ ഒരു എൻക്വയറി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, ആള് വരുന്നതിന് മുമ്പ് ആ സാധനം അവിടെ നിന്ന് മാറ്റിക്കുക, ഇല്ലെങ്കിൽ മൊത്തം പണിയാണ്. സത്യമാണോ? അത് ഉള്ള കാര്യമാണെന്ന്, അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. നിങ്ങളുടെ രണ്ടുപേരെയും പേര് കേട്ടപ്പോഴേ ഞാൻ അമ്പരന്ന് പോയി. അത് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരുമാണ് അവന്റെ ബോസ് എന്നൊക്കെ അവിടെ മൊഴി കൊടുത്തേക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അഭിഷേകം ഒരു കാര്യം ചെയ്, പെട്ടെന്ന് അതങ്ങ് സാധനം അങ്ങ് മാറ്റിയരെ, വെറുതെ എന്തിനാണ് നമ്മൾ പുലിവാലി പിടിക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ കോൺസ്റ്റബിൾ വല്ലതും വരികയാണെങ്കിൽ ഞാനാണ് ഇത് പറഞ്ഞു തന്നെയെന്ന് പറയരുത് കേട്ടോ. കാരണം കിട്ടുന്ന ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഒരു കച്ചവടമാണ് ഈ സ്റ്റേഷനിൽ പോയി കൗൺസിലിങ്. ആ ശരി ശരി അഭിഷേക്, ഞാൻ വിളിക്കാം. ഓക്കെ, നമുക്ക് വീണ്ടും പണി തരാനുള്ള പ്ലാനാണ് കേട്ടോ. എന്തോന്ന് അതെങ്ങനെ അതെ മാനേജറിന്റെ അടുത്ത് സംസാരിക്കുക. എന്തെങ്കിലും തേങ്ങ അറിയോ? എനിക്ക് ഒരു തേങ്ങ അറിയത്തില്ല. അറിഞ്ഞോടാ അപ്പോഴേ. ജ്വല ആ ഹലോ ഹലോ ആ പറ ആ കേക്കാം. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ. പറ സൈക്കോ തെണ്ടിയില്ലേ, അവൻ നമ്മുടെ കാറിനകത്ത് കുറച്ചെന്ത് സ്റ്റഫും അതായത് കഞ്ചാവ് സാധനങ്ങൾ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ പോലീസ് ഞാൻ പറയുന്നത് കേക്ക്, ടെൻഷൻ ആണോ ഞാൻ പറയുന്നത് കേക്ക്. ഇനി അത് പതുക്കെ പോലീസ് സാധനം എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇത് നശിപ്പിച്ച് കളയണം. നീ എങ്ങനെയെങ്കിലും നശിപ്പിക്ക്. പോലീസ് ഞാൻ പറയുന്നേക്ക്, പോലീസ് വരുന്നുണ്ട്, പോലീസ് ഇനി അറിയിക്കുന്നു. അപ്പൊ പോലീസ് വരുന്നതിന് മുന്നേ ഈ സാധനം എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയണം. ഞാൻ വന്നോണ്ടിരിക്കുക. അയ്യോ പോലീസ് വരും അപ്പോ? അത് അറിയത്തില്ല, ചിലപ്പോ വന്നാലോ എന്ന് അങ്ങനത്തെ സംശയത്തിനെതിരാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യത്. പേടിയാവുന്ന പേടിച്ചേട്ടാ, ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നു. പതുക്കെ പോയിട്ട് കാറിനകത്ത് ഈ സാധനം എടുത്ത് ഒന്ന് നശിപ്പിച്ച് കളഞ്ഞാ മതി. ഈ കാറിന്റെ ഏത് ഭാഗത്തായിരിക്കണേ? കാറിന്റെ ഓക്കെ. ആ എന്നിട്ട് നീ ബാക്കി വന്ന് നോക്കിയാണ് കേട്ടോ. ശരി.
അഭിഷേക് അപ്പൊ ഇവിടെയല്ലേ താമസിക്കുന്നത്? എന്താ അഭിഷേകിന്റെ വീട് ഇതാ, പക്ഷെ അഭിഷേക് ഇവിടെ അല്ല താമസിക്കുന്നത്, പക്ഷെ അഭിഷേകിന്റെ വീട് അങ്ങ് ദൂരെയാ. ഇനി പോലീസുകാരൻ എവിടെ വന്ന പോലീസുകാരൻ എവിടെ സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട. എന്റെ പൊന്നു മകിയടി വന്ന പോലീസുകാരൻ എവിടെയാണ്? നോക്കി അയ്യോ ഒരിക്കൽ കയറി നോക്കിയതന്നെ മതിയായി. ആ കൊച്ചിനെ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിക്കണം കേട്ടോ. പാവം നല്ലൊരു കുട്ടി ഭ്രാന്തായിട്ട് അവിടെ ഓടി കിടക്കും. നീ പോയതിനു ശേഷം മാനേജറിനെ കാണുകയും ചെയ്ത് അവരെ വായിന്ന് കേൾക്കുകയും ചെയ്തു. നീ എന്തിനാണ് അവിടെ നിന്ന് ഇപ്പൊ പോവാൻ പോയെ? അല്ല അല്ല സാറേ, യൂണിഫോം ഒന്നും ഇല്ലായിരുന്നു. പോലീസാണെന്ന് അറിയാതിരിക്കാനാ ഇങ്ങനെ വന്നത്.